السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلام كنيديا قرآن بدنا نوتي أن بتي أنشي പരിശുദ്ധന റബ്ബിനെ സ്വർഗലോകത്ത് വെച്ച് സത്യവിശ്വാസികളായ ആളുകൾ കാണുന്നതിനെ കുറിച്ചാണ് നാം ഇന്നലെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അള്ളാഹുവിനെ കാണാതെ സ്വർഗലോകത്ത് കഴിയുന്നത് സത്യവിശ്വാസികൾക്ക് അത് വളരെ പ്രയാസമായി കാണുന്ന ആ സന്ദർഭം. അലാ തറ അന്ന മൻ ദഖല ദാറൻ വലം യറ സാഹിബു സാഹിബഹ ഖാഫ അൻ യകൂന അൻഹു ഗൈറു റാളിൻ. ഇമാം സുയൂത്തി അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നു, ഒരു വീട്ടിലേക്ക് ഒരാൾ കടന്നു, അതിൻ്റെ കുടുംബനാഥനെ ആ വീട്ടിൻ്റെ ഉടമസ്ഥനെ കാണാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ കുടുംബനാഥൻ വന്ന ഗസ്റ്റുകളെ കാണാൻ ഒരുങ്ങാതെ വന്നു കഴിഞ്ഞാൽ വന്ന് കയറിയ അതിഥികൾക്ക് പ്രയാസമാകും. ഈ കുടുംബനാഥന് ഞങ്ങളോട് തൃപ്തിയായിട്ടില്ലേ, ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലയോ എന്നൊരു സംശയം തോന്നും. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനെ കാണണം എന്ന ഒരു ആവശ്യം റബ്ബിൻ്റെ മുമ്പിൽ അവർ അവതരിപ്പിക്കുകയും റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് കാണുവാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്യുകയാണ്. ഫിദാറ ഔ റബ്ബഹും അസ്സ വജല്ല യഖൂലൂന ഇലാഹന മാ അബദനാക ഹഖ ഇബാദതിക അതഇദനു ലനാ ഫിസ് സുജൂദ്. പടച്ച റബ്ബിൻ്റെ ആ പ്രഭയും പ്രകാശവും ആ സൗന്ദര്യവും കണ്ട് ആസ്വദിച്ചിരിക്കുന്ന ആ സന്ദർഭം, സത്യവിശ്വാസികൾ റബ്ബിനോട് ചോദിക്കും, പടച്ചവനെ ഭൗതിക ലോകത്ത് ഞങ്ങൾക്ക് നിന്നെ വേണ്ടതുപോലെ വിഭാഗത്തെടുക്കാനുള്ള ഒരവസരം ഉണ്ടായിട്ടില്ല റബ്ബെ. അത് ഇതൊരു ലനാഫി സുജൂദ് ആയതുകൊണ്ട് ഈ സ്വർഗലോകത്തൊന്ന് സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് സമ്മതം തരുമോ? യഖൂലുല്ലാഹു അസ്സ വജല്ല റബ്ബ് സുബ്ഹാനഹു വതആല തദവസരം പറയുന്നു, ഹാദിഹി ദാറുൻ ലൈസ ഫിഹാ റുകൂഉൻ വലാ സുജൂദ്. ഇത് റുകൂഉും സുജൂദും ഒന്നുമില്ലാത്ത ലോകമാണ് കേട്ടോ. വൈന്നമാ ഹി ജസാഉം വഖുലൂദ്. ഭൗതിക ലോകത്ത് നിങ്ങൾ ചെയ്ത സുജൂദിൻ്റെയും റുക്കുഴിൻ്റെയും മറ്റു ഇബാദത്തുകളുടെയും ഒക്കെ പ്രതിഫലം ആസ്വദിക്കുന്ന കേന്ദ്രമാണിത്. ഇതിവിടെ എന്നും ശാശ്വതമായി കഴിയുന്ന ഒരു അവസ്ഥയുമാണ് ഇവിടെയുള്ളത്, ഭൗതിക ലോകത്തെ പോലെയല്ല എന്ന് പറയുമ്പോൾ അള്ളാഹു വീണ്ടും പറയും, അനൽ ആന ഖദ്ദഉതുക്കും ഇലാ ളിയാഫതി വകറാമതി. ഞാൻ നിങ്ങളെ എൻ്റെ സൽക്കാരത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിച്ചല്ലോ. എൻ്റെ ആ ആദരവ് പിടിച്ചുപറ്റുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിച്ചതാണിവിടെ. വഖദ് ഹസല വഅദി അല്ലദീ വഅദ്തുക്കും. നിങ്ങളോട് ഞാൻ വാഗ്ദാനം ചെയ്ത ആ സ്വർഗലോകം ഇതാ നിങ്ങളുടെ മുമ്പിൽ തുറന്നിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് ഞാൻ ചെയ്ത വാഗ്ദാനം അത് പാലിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ വഖദ് അദിൻതുലക്കും ബിഹാദി സജദ വലാ സുജൂദ അലൈക്കും ബഅദഹ. നിങ്ങളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾക്ക് സുജൂദ് ചെയ്യാം, ഇതിനുശേഷം ഇനി നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടതില്ല. കാരണം ഇത് കീർത്തിക്കപ്പെടുന്ന സ്ഥലമല്ലല്ലോ ഇത്. എല്ലാ കീർത്തനങ്ങളും അതുപോലെ എല്ലാ കൽപ്പനകളും അത് ഭൗതിക ലോകത്ത് കഴിഞ്ഞുപോയി. ഭൗതിക ലോകത്ത് നിങ്ങൾ സ്വീകരിച്ച വിവാദത്തുകളുടെയും എൻ്റെ കൽപ്പനയ്ക്ക് വഴിപ്പെട്ട ആ കൽപ്പനകൾ സ്വീകരിച്ചതിൻ്റെ ഒക്കെയും പ്രതിഫലം ആസ്വദിക്കുന്ന കേന്ദ്രമാണ്. ഇവിടെ നിങ്ങൾക്ക് വിവാദത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അതേസമയം അള്ളാഹു തആല സ്ജൂദ് ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന സമയം, യഖിറൂന ലില്ലാഹി സുജ്ജദ വലാ യബഖാ ഫിൽ ജന്നതി ശജറത്തുൻ വലാ സമറും വലാ ഖുസൂർ വലാ ഖിബാബും വലാ ഖിയാം ഇല്ലാ വലാ ഗുറഫും വലാ അൻഹാർ വലാ ഹൂറും വലാ ബിൽദാൻ ഇല്ലാ ഖറൂ ലില്ലാഹി അസ്സ വജല്ല സുജ്ജദ. അങ്ങനെ സുജൂദ് ചെയ്യുവാൻ സൃഷ്ടി ലോകത്തിന് അള്ളാഹു അനുവാദം കൊടുക്കുന്ന ആ സന്ദർഭം, ആ സമയം ആ സ്വർഗലോകത്തുള്ള വൃക്ഷങ്ങളും പഴങ്ങളും കൊട്ടാരങ്ങളും അവിടെയുള്ള മിനാരങ്ങളും കുബ്ബകളും അവിടെയുള്ള ആ സ്വർഗലോകത്തുള്ള ഹൈമകളും ആ റൂമുകളും അതുപോലെ അൻഹാറുകളും ഹൂറുലീനും ആ സ്വർഗലോകത്തെ മക്കളും കുഞ്ഞുങ്ങളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് സുജൂദിലായി വീഴുകയാണ്. ഫയബക്കൂന ഫീ സുജൂദിഹിം അർബഈന ആമൻ ലാ യഅലമൂന ശൈആ. ആ സ്വർഗലോകത്ത് വെച്ച് റബ്ബിന് നൽകുന്ന ആ സുജൂദിൻ്റെ ആ മാധുര്യതയിൽ, ആ റാഹത്തിൽ 40 വർഷം അവർ സുജൂദിലായി വീണുകിടക്കും. ഒന്നും അവരറിയാതെ, ഒന്നും അവർ ഗ്രഹിക്കാതെ, എല്ലാം റബ്ബിൻ്റെ മുമ്പിലുള്ള ആ സുജൂദ് ആസ്വദിച്ചുകൊണ്ട് 40 വർഷം അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. എന്നിട്ട് അള്ളാഹു പറയും, യാ ഇബാദി ഇർഫഉ റുഊസകും ബിത്തക്ബീരി വത്തഹ്ലീലി വത്തഖ്ദീസ്. എൻ്റെ അടിമകളെ നിങ്ങൾ തല ഉയർത്തു, അള്ളാഹുവിനെ തക്ബീർ ചൊല്ലൂ, തഹ്ലീൽ ചൊല്ലൂ,
അള്ളാഹുവിനെ പരിശുദ്ധനാക്കൂ, അള്ളാഹുവിനെ ഹംദ് ചൊല്ലൂ, അള്ളാഹുവിനെ സനാ രേഖപ്പെടുത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു തആല അവരോട് സുജൂദിൽ നിന്ന് ഉയരുവാൻ പറയുകയും ഫയുഖാതിബുഹും അള്ളാഹു തആല ബിലദീദിൽ ഖിത്താബ്, പടച്ചറബ് വളരെ രസകരമായ ഒരു സന്തോഷകരമായ നിലക്ക് അവരോട് സംസാരിക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു തആല അവരോട് പറയും, അസ്സലാമു അലൈക്കും യാ മഅ്ശറൽ അഹ്ബാബ്, അസ്സലാമു അലൈക്കും യാ അസ്ഫിയാഇ, ഓ സുഹൽ വലയമേ, ഓ എൻ്റെ പ്രത്യേക ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്ത സമൂഹമേ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ന് അള്ളാഹു തന്നെ അവരോട് പറയുകയും അള്ളാഹു തആല തന്നെ പറഞ്ഞില്ലേ പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ, സലാമു ഖൗലം മിർ റബ്ബിർ റഹീം, സ്വർഗ്ഗലോകത്ത് വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ ആളുകളോട് പറയുന്ന വചനമാണത്. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സത്യവിശ്വാസികളോട് അള്ളാഹു സംബോധനം ചെയ്യുന്ന ആ സംബോധനമാണ് സലാമു ഖൗലം മിർ റബ്ബിർ റഹീം എന്ന് പരിശുദ്ധമായ ഖുർആനു ശരീഫിൽ അള്ളാഹു തആല പറഞ്ഞതായ ആ വചനം അള്ളാഹു അവിടെ സാക്ഷാത്കരിക്കുകയാണ്. തമന്നു അലാ മാശിയത്തും, എന്നിട്ട് റബ്ബ് പറയും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ആഗ്രഹിച്ചുകൊള്ളു. ഫയഖൂലൂന, അവർ പറയും, ഇലാഹന വ സയ്യിദന വ മൗലാന നതമന്ന റിളാക അന്ന, പടച്ചവനെ നിന്റെ റിള മാത്രമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഫയഖൂലുല്ലാഹു തആല, അപ്പോൾ റബ്ബ് പറയും, യാ ഇബാദി ബിറിള്ളാഹി അദ്ഖൽതുക്കും ജന്നതി വ അസ്കൻതുക്കും ജിവാരി, എൻ്റെ റിള കൊണ്ടല്ലേ നിങ്ങൾ ഈ സ്വർഗത്തിൽ കടന്നത്, എൻ്റെ സാമീപ്യം നിങ്ങൾക്ക് കരഗതമായത്. വ മത്തഅ്തും ബിന്നവരി ലിവജ്ഹിൽ കരീം, എൻ്റെ പ്രസന്നമായ വദനം കാണുവാനുള്ള അവസരവും ചാൻസും നിങ്ങൾക്ക് ഞാൻ നൽകിയത്, അത് നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തല്ലോ, അതൊക്കെയും എൻ്റെ റിള കൊണ്ട് തന്നെയാണല്ലോ. വറളീത്തു അങ്കും ഫഹൽ അന്തും നിൽവാനുൻ അന്നി, ഞാൻ നിങ്ങളെ തൊട്ടെല്ലാം തൃപ്തിയുള്ള ആളാണ്, നിങ്ങൾ എന്നെക്കുറിച്ചും തൃപ്തിപ്പെട്ട ആളുകളാണ്. അല്ലാഹു പറഞ്ഞല്ലോ, റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക്കി ലിമൻ ഖശിയ റബ്ബ, അള്ളാഹു സത്യവിശ്വാസികളെ കുറിച്ച് തൃപ്തിപ്പെടുകയും സത്യവിശ്വാസികൾ അള്ളാഹുവിനെയും തൃപ്തിപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാ ആ ഭാഗ്യമൊക്കെ, ആ സൗഭാഗ്യമൊക്കെ കിട്ടുന്നത് ലിമൻ ഹഷിയ റബ്ബ, പടച്ചവനെ ഭയപ്പെട്ട് ഭൗതിക ലോകത്ത് ജീവിച്ച ആളുകൾക്ക് മാത്രമാണ്. ആഖിറത്തിൽ റബ്ബു സുബ്ഹാനഹു വതആലയുടെ തൃപ്തിയും അള്ളാഹുവിൻ്റെ ആ പൊരുത്തവും അള്ളാഹുവിൻ്റെ ആ ആദരവും കരഗതമാവുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അറിയിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ ആ സ്വർഗലോകത്ത് കടന്ന് ഇത്രയും സുഖങ്ങളൊക്കെ ആസ്വദിക്കുവാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.